നമസ്കാരം. അഗാരിക്കസ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആൻറ്റിജൻ പ്രോസസ്സിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ ആണ്. ഇത് സെല്ലുലാർ ഇമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടാണ്. മുൻ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു MHC മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതും സെല്ലുലാർ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ടോപ്പിക്ക് തന്നെയാണ്. The process by which pathogens and their product are degraded to produce peptide antigen is known as antigen processing. Pathogen adinte product aayite degrade the peptide antigen aaki maatuna ee process ne parayna perana antigen processing. These peptide fragments combine with the MHC molecule inside the cell. ഇങ്ങനെ ഫ്രാഗ്മെൻ്റ് ആക്കിയിട്ടുള്ള പെപ്റ്റൈഡ് ഫ്രാഗ്മെൻറ്റ്സ് MHC മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്യും. ഇതൊക്കെ നടക്കുന്നത് ഇൻസൈഡ് ദി സെല്ലിൽ വെച്ചാണ്. ദി MHC പെപ്റ്റൈഡ് കോംപ്ലക്സ് ദസ് ഫോംഡ് ട്രാവൽ ടു ദി സെൽ സർഫസ് വെയർ ഇറ്റ് ഡിസ്പ്ലേഡ് പെപ്റ്റൈഡ് ഫ്രാഗ്മെൻറ്റ് ടു ടി സെൽ. ദിസ് ഈസ് നോൺ ആസ് ആൻറ്റിജൻ പ്രസൻറ്റേഷൻ. ഇങ്ങനെ MHC മോളിക്യൂൾ ആയിട്ട് കമ്പൈൻ ചെയ്ത പെപ്റ്റൈഡ് കോംപ്ലക്സ് ട്രാവൽ ചെയ്തിട്ട് അവസാനം സെല്ലിൻ്റെ സർഫസിൽ വെച്ച് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം അത് ടി സെല്ലായിട്ട് കമ്പൈൻ ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് ആൻറ്റിജൻ പ്രസൻറ്റേഷൻ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 1 MHC മോളിക്യൂളിൻ്റെ ആൻറ്റിജൻ പ്രോസസ്സിങ്ങും പ്രസൻറ്റേഷനെ കുറിച്ചാണ്. ഫസ്റ്റ് ഫോറിൻ ഓർഗാനിസം അറ്റാക്ക് ദി ടാർഗറ്റ് സെൽ. ആദ്യമായിട്ട് ഫോറിൻ ഓർഗാനിസം ടാർഗറ്റ് ചെയ്തിട്ടുള്ള സെല്ലിനെ വന്ന് അറ്റാക്ക് ചെയ്യും. അതിനുശേഷം ഓർഗാനിസത്തിലത്തെ പ്രോട്ടീന് ടാർഗറ്റ് സെല്ലിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്യും. ദെൻ ദ സെൽ സിന്തസിസ് ദി പ്രോട്ടീൻ ആൻറ്റിജൻ. അതിനുശേഷം സെല്ലിലെ പ്രോട്ടീൻ ആൻറ്റിജനെ സിന്തസൈസ് ചെയ്യും. പ്രോട്ടീൻ ആൻറ്റിജൻ ഡീഗ്രേഡഡ് ടു പെപ്റ്റൈഡ്സ് ബൈ പ്രോട്ടിയോസോം. സെല്ലിനകത്തുള്ള പ്രോട്ടിയോസോം ആണ് ഈ പ്രോട്ടീൻ ആൻറ്റിജനെ ഡീഗ്രേഡ് ചെയ്തിട്ട് പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നത്. ദാറ്റ് പെപ്റ്റൈഡ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ബൈ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ കോൾഡ് ടാപ്പ്. അതിനുശേഷം ഈ ഫ്രാഗ്മെൻ്റ് ആക്കിയിട്ടുള്ള പെപ്റ്റൈഡ്സിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് ട്രാൻസ്പോർട്ടിംഗ് പ്രോട്ടീൻ്റെ സഹായത്തിലാണ്. ട്രാൻസ്പോർട്ടിംഗ് ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് പ്രോട്ടീൻ ടാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ടാപ്പിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ആന്റിജൻ പ്രോസസ്സിംഗ്. ടാപ്പ് കൺസിസ്റ്റ് ഓഫ് ടു സബ് യൂണിറ്റ്, ടാപ്പ് 1 ആൻഡ് ടാപ്പ് 2. ഈ ടാപ്പിന് രണ്ട് സബ് യൂണിറ്റ് ഉണ്ട്, ടാപ്പ് 1 എന്നും ടാപ്പ് 2 എന്നുള്ളത്. ട്രാൻസ്പോർട്ടഡ് പെപ്റ്റൈഡ് ബൈൻഡ് ടു ന്യൂലി സിന്തസൈസ്ഡ് MHC ക്ലാസ് 1 മോളിക്യൂൾ. ഈ ട്രാൻസ്പോർട്ട് ചെയ്തെത്തുന്ന പെപ്റ്റൈഡ് മോളിക്യൂൾസ് പുതിയതായി സിന്തസൈസ് ചെയ്ത MHC ക്ലാസ് 1 മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യും. ദെൻ ദിസ് കോംപ്ലക്സ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ഗോൾഗി കോംപ്ലക്സ്. അതിനുശേഷം പെപ്റ്റൈഡും MHC മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള കോംപ്ലക്സിനെ ഗോൾഗി കോംപ്ലക്സിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് ഗോൾഗി കോംപ്ലക്സിൽ നിന്ന് സെക്രീറ്ററി വെസിക്കിളിലേക്കും സെക്രീറ്ററി വെസിക്കിൾസിൽ നിന്ന് സെൽ മെംബ്രൈൻ്റെ സർഫസിലോട്ടും ഈ കോംപ്ലക്സിനെ ട്രാൻസ്ഫർ ചെയ്യും. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് സൈറ്റോസോളിക് പാത്വേ ഓഫ് ആൻറ്റിജൻ പ്രസൻറ്റേഷൻ. ഈ പാത്വേനെ, അതായത് ഈ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് സൈറ്റോസോളിക് പാത്വേ ഓഫ് ആൻറ്റിജൻ പ്രസൻറ്റേഷൻ. ദെൻ ടി സെൽ റെക്കഗ്നൈസ് ദി പെപ്റ്റൈഡ് കണ്ടെയ്നിങ് MHC മോളിക്യൂൾ. അതിനുശേഷം സെല്ലിൻ്റെ സർഫസിലെത്തിയിട്ടുള്ള MHC മോളിക്യൂളിനെയും പെപ്റ്റൈഡിനെയും ടി സെല്ല് റെക്കഗ്നൈസ് ചെയ്യും. CD8 കോർ റിസെപ്റ്റർ പ്രസന്റ് ഓൺ ദ ടി സെൽ, ഇറ്റ് റെക്കഗ്നൈസ് ആൽഫ 3 ഡൊമൈൻ ഓഫ് ക്ലാസ് 1 MHC മോളിക്യൂൾ. അതിനുശേഷം ടി സെല്ലിൽ പ്രസന്റ് ആയിരിക്കുന്ന ഒരു കോർ റിസെപ്റ്റർ ആണ് CD8 എന്ന് പറയുന്നത്. CD8 കോർ റിസെപ്റ്റർ ഈ MHC മോളിക്യൂളിന്റെ ആൽഫ 3 ഡൊമൈനെ റെക്കഗ്നൈസ് ചെയ്യും. ദെൻ ടി സെൽ ഇൻട്രാക്ട് വിത്ത് ക്ലാസ് 1 MHC ആൻഡ് പെപ്റ്റൈഡ് മോളിക്യൂൾ. അതിനുശേഷം ടി സെല്ല് ഈ ക്ലാസ് 1 MHC നെയും പെപ്റ്റൈഡ് കോംപ്ലക്സിനെയും റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇൻട്രാക്ട് ചെയ്യും.
ഇതിനെ പറയുന്ന പേരാണ് സൈറ്റോസോളിക് പാത്വേ ഓഫ് ആന്റിജൻ പ്രസന്റേഷൻ അല്ലെങ്കിൽ എൻഡോജീനസ് പാത്വേ. ഈ പിക്ചറിലെ ക്ലാസ് 1 എംഎച്ച്എസ്സി മോളിക്യൂളിന്റെ ആന്റിജൻ പ്രോസസ്സിംഗും പ്രസന്റേഷനും ആണ് കാണിച്ചിട്ടുള്ളത്. ആദ്യം ഫോറിൻ ഓർഗാനിസം സെല്ലിനെ വന്ന് അറ്റാക്ക് ചെയ്യും. അതിനുശേഷം ഫോറിൻ ഓർഗാനിസത്തിലുള്ള പ്രോട്ടീനെ സെല്ലിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും. അതിനുശേഷം ഈ പ്രോട്ടീൻ സെല്ലിനകത്തുള്ള പ്രോട്ടിയോസോമിൽ കൂടി കടന്നു പോയിട്ട് ഡീഗ്രേഡേഷൻ നടക്കും. അങ്ങനെ അത് ഷോർട്ടായിട്ടുള്ള പെപ്റ്റൈഡ് ഫ്രാഗ്മെൻ്റ് ആയിട്ട് മാറും. ഈ പെപ്റ്റൈഡ്സ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് കടന്നു പോകും. അത് കടന്നു പോകുന്നത് ടാപ്പ് എന്ന് പറഞ്ഞ മോളിക്യൂളിൻ്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങോട്ട് കടന്നു പോകുന്നത്. അങ്ങനെ റഫ് എൻഡോപ്ലാസ്മിക് കുലത്തിൽ എത്തിയിട്ടുള്ള പെപ്റ്റൈഡ്സ് ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ പുതിയതായിട്ട് ഒരു എംഎച്ച്എസ്സി ക്ലാസ് 1 മോളിക്യൂളിനെ സിന്തസൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എംഎച്ച്എസ്സി മോളിക്യൂളിൻ്റെ ക്ലെഫ്റ്റിൽ പോയിട്ട് ഈ പെപ്റ്റൈഡ് ബൈൻഡ് ചെയ്യും. അതിനുശേഷം ഈ കോംപ്ലക്സ് ഗോൾഗി അപ്പാരറ്റസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടുന്ന് സെക്രീറ്ററി വെസിക്കിളിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് ഈ സെക്രീറ്ററി വെസിക്കിള് ഈ കോംപ്ലക്സിനെ സെല്ലിൻ്റെ സർഫസിലേക്ക് എത്തിക്കും. പിന്നീട് ഇവിടുന്ന് വെച്ചിട്ടാണ് ടി സെല്ല് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇൻട്രാക്ഷനൊക്കെ നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 2 എംഎച്ച്എസ്സി മോളിക്യൂളിൻ്റെ ആൻറ്റിജൻ പ്രോസസ്സിങ്ങും പ്രസൻറ്റേഷൻ മെത്തേഡും ആണ്. ആൻറ്റിജൻ ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ഔട്ട്സൈഡ് എ ഹോസ്റ്റ് സെൽ. ഇവിടെ ആൻറ്റിജൻ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡിൽ നിന്നാണ്. ദിസ് എക്സോജീനസ് ആൻറ്റിജൻ ആർ ടേക്കൺ ഇൻസൈഡ് ദ സെൽ ബൈ ഫാഗോസൈറ്റോസിസ് എൻഡോസൈറ്റോസിസ്. ഇങ്ങനെ പുറത്തുള്ള ആൻറ്റിജനെ സെല്ലിൻ്റെ അകത്തേക്ക് എടുക്കുന്നത് ഒന്നല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് വെച്ചിട്ട് അതല്ലെങ്കിൽ എൻഡോസൈറ്റോസിസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എക്സോജീനസ് ആയിട്ടുള്ള ആൻറ്റിജനെ സെല്ലിലേക്ക് ഇൻടേക്ക് ചെയ്യുന്നത്. ഇന്റേണലൈസ്ഡ് ആൻറ്റിജൻ ആർ ഡീഗ്രേഡഡ് ഇൻ ടു പെപ്റ്റൈഡ് ഇൻ ദ ഫാഗോസൈറ്റിക് വെസിക്കിൾ ബൈ ഹൈഡ്രോലൈറ്റിക് എൻസൈം വിത്ത് വേരിയസ് പി എച്ച് ആൻഡ് ഫോം എൻഡോസോംസ് ഫാഗോസോംസ് ആൻഡ് എൻഡോലൈസോസോംസ്. അതിനുശേഷം ഈ സെല്ലിൻ്റെ പുറത്തുള്ള ആൻറ്റിജനെ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസോ അല്ലെങ്കിൽ എൻഡോസൈറ്റോസിസോ നടക്കും. ഈ ഫാഗോസൈറ്റോസിസ് നടക്കുന്നത് എവിടെയാണ്? ഫാഗോസൈറ്റിക് വെസിക്കിളിൽ വെച്ചിട്ടാണ്. അതെങ്ങനെ? ഹൈഡ്രോലൈറ്റിക് എൻസൈമിനെയും വേരിയസ് പി എച്ചും ഉപയോഗിച്ച് ഇതിനെ നമ്മൾ ഡീഗ്രേഡ് ചെയ്തിട്ട് ചെറിയ പാർട്സ് ആക്കും. അപ്പോൾ ഫോം ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഒന്നല്ലെങ്കിൽ ഫാഗോസോം. എൻഡോസൈറ്റിക് മെത്തേഡ് വഴി വെച്ചിട്ടാണ് ചെയ്യുന്നതിലെങ്കിൽ അതിനെ എൻഡോസോം. പിന്നീട് ഈ വെസിക്കിളിനെ ലൈസോസോമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ ഫാഗോലൈസോസോം അതല്ലെങ്കിൽ എൻഡോലൈസോസോം ഉണ്ടാകും. എംഎച്ച്എസ്സി 2 മോളിക്യൂൾ ആർ സിന്തസൈസ്ഡ് ഇൻ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിനുശേഷം ഈ എംഎച്ച്എസ്സി മോളിക്യൂൾ റഫ് എൻഡോപ്ലാസ്മിക് കുലത്തിൽ വെച്ചിട്ട് സിന്തസൈസ് ചെയ്യും. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അനദർ പ്രോട്ടീൻ കോൾഡ് ഇൻവാരിയൻറ്റ് ചെയിൻ. ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വെച്ചിട്ട് സിന്തസൈസ് ചെയ്യുന്ന എംഎച്ച്എസ്സി മോളിക്യൂളിനെ ഒരു പ്രോട്ടീൻ എപ്പോഴും അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. ആ പ്രോട്ടീന് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീനെ പറയുന്ന പേരാണ് ഇൻവാരിയൻറ്റ് ചെയിൻ. This prevent binding of other internal peptide to class 2 MHSC molecule. ഈ ഇൻവാരിയൻറ്റ് പ്രോട്ടീൻ ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുള്ള വേറെ പെപ്റ്റൈഡ്സിനെ ഈ MHSC മോളിക്യൂളായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം ഈ കോംപ്ലക്സിനെ ഗോൾഗി അപ്പാരറ്റസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അഗെയിൻ ഇറ്റ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു അനദർ വെസിക്കിൾ. അതിനുശേഷം ഈ കോംപ്ലക്സിനെ വേറൊരു വെസിക്കിളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ദെൻ ദി ഇൻവാരിയൻറ്റ് ചെയിൻ അണ്ടർഗോ ഡീഗ്രേഡേഷൻ ടു സ്മോൾ ഫ്രാഗ്മെൻറ്റ്. അതിനുശേഷം ആ വെസിക്കിളിൽ വെച്ചിട്ട് ഇൻവാരിയൻറ്റ് ചെയിൻ ലെങ്തി ആയിട്ടുള്ള ആ ഇൻവാരിയൻറ്റ് ചെയിന് ഡീഗ്രേഡേഷൻ നടന്ന് അത് ചെറിയൊരു ഫ്രാഗ്മെൻ്റ് ആയിട്ട് മാറും. ദി സ്മോൾ ഫ്രാഗ്മെൻറ്റ് അറ്റാച്ച് ടു ദി ക്ലെഫ്റ്റ് ഓഫ് എംഎച്ച്എസ്സി 2 മോളിക്യൂൾ.
അതിനുശേഷം ഈ സ്മോൾ ഫ്രാഗ്മെൻറ്റ് എം എച്ച് എസ് സി ടു മോളിക്യൂളിനെ ക്ലെഫ്റ്റിൽ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. ഈ ഫ്രാഗ്മെൻറ്റിനെ ഇപ്പോൾ പറയുന്ന പേരാണ് ക്ലിപ്പ്, ക്ലാസ് ടു അസോസിയേറ്റഡ് ഇൻവാരിയൻറ്റ് ചെയിൻ പെപ്റ്റൈഡ് എന്നുള്ളത്. ദെൻ ക്ലിപ്പ് കണ്ടെയ്നിങ് വെസിക്കിൾ ഈസ് ഫ്യൂസ്ഡ് വിത്ത് പെപ്റ്റൈഡ് കണ്ടെയ്നിങ് ആൻറ്റിജൻ വെസിക്കിൾ. അതിനുശേഷം ഈ ക്ലിപ്പ് മുമ്പ് നമ്മൾ ഈ എൻഡോലൈസോസോമിലൊക്കെ വഴി ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള ആൻറ്റിജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള പെപ്റ്റൈഡുമായിട്ട് ഫ്യൂസ് ചെയ്യും. ദെൻ ദി ആൻറ്റിജനിക് പെപ്റ്റൈഡ് ഫ്രാഗ്മെൻറ്റ് ബൈൻഡ് ടു ദി പെപ്റ്റൈഡ് ബൈൻഡിങ് ഗ്രൂ ഓഫ് എം എച്ച് എസ് സി ടു മോളിക്യൂൾ. അതിനുശേഷം ഈ ആൻറ്റിജനിക് ആയിട്ടുള്ള പെപ്റ്റൈഡ് എം എച്ച് എസ് സി ടു മോളിക്യൂളിൻ്റെ ഗ്രൂവിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ദിസ് ന്യൂ വെസിക്കിൾ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു സെൽ സർഫസ്. അതിനുശേഷം ഈ വെസിക്കിൾ ഈ കോംപ്ലക്സിനെ സെൽ സർഫസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ദെൻ ടി സെൽ റിസപ്റ്റർ ബൈൻഡ് ദിസ് എം എച്ച് എസ് സി ടു മോളിക്യൂൾ കോംപ്ലക്സ്. അതിനുശേഷം പുറത്ത് ഇപ്പോൾ സെല്ലിൻ്റെ പുറത്ത് ഈ കോംപ്ലക്സ് പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ടി സെൽ വന്നിട്ട് ഈ എം എച്ച് എസ് സി ടു മോളിക്യൂളിനെ റെക്കഗ്നൈസ് ചെയ്യും. This is known as endocytic pathway of antigen presentation or exogenous pathway. ഇതിനെ പറയുന്ന പേരാണ് endocytic pathway of antigen presentation അല്ലെങ്കിൽ exogenous pathway. ഈ പിക്ചർ കാണിച്ചിരിക്കുന്നതാണ് ക്ലാസ് ടു എം എച്ച് എസ് സി മോളിക്യൂളിൻ്റെ ആൻറ്റിജൻ പ്രോസസ്സിങ്ങും പ്രസൻറ്റേഷൻ മെത്തേഡും. ഇതിൽ പുറത്ത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നതാണ് എക്സ്റ്റേണൽ ആൻറ്റിജൻ. ഈ എക്സ്റ്റേണൽ ആൻറ്റിജനെ സെല്ലിനകത്തേക്ക് എടുക്കുന്നത് ഒന്നല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് വഴി അല്ലെങ്കിൽ എൻഡോസൈറ്റോസിസ് വഴിയാണ്. അതിനുശേഷം ഇവരെ ലൈസോസോം, സെല്ലിൻ്റെ അകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന ലൈസോസോമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എൻഡോസൈറ്റിക് ലൈസോസോം ഉണ്ടായിരിക്കും. അതിനുശേഷം ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഡീഗ്രഡേഷൻ പ്രൊസീജിയർ അവിടെ നടക്കും. ഈ സെയിം ടൈം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ ഒരു പുതിയ എം എച്ച് എസ് സി മോളിക്യൂളിനെ സിന്തസൈസ് ചെയ്യും. ഈ എം എച്ച് എസ് സി മോളിക്യൂളിലെ ഒരു പ്രോട്ടീൻ ചെയിൻ പ്രസൻ്റ് ആയിരിക്കും. ആ ചെയിനെ പറയുന്ന പേരാണ് ഇൻവാരിയൻറ്റ് ചെയിൻ എന്നുള്ളത്. അതിനുശേഷം ഈ ഇൻവാരിയൻറ്റ് ചെയിൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എം എച്ച് എസ് സി ക്ലാസ് ടു മോളിക്യൂൾസിനെ ഗോൾഗി കോംപ്ലക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ നിന്ന് വേറൊരു വെസിക്കിളിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് ഈ വെസിക്കിളിൽ വെച്ചിട്ട് എന്തുണ്ടാവും, ഇൻവാരിയൻറ്റ് ചെയിൻ്റെ ഡീഗ്രഡേഷൻ നടന്നിട്ട് അത് ചെറിയൊരു ഫ്രാഗ്മെൻ്റായി മാറും. ഈ ഫ്രാഗ്മെൻ്റ് എം എച്ച് എസ് സി മോളിക്യൂളിൻ്റെ ക്ലെഫ്റ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് ക്ലിപ്പ് എന്നുള്ളത്. പിന്നീട് ഈ ക്ലിപ്പും മുമ്പത്തെ ലൈസോസോമൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് വന്നിട്ടുള്ള ആ വെസിക്കിളും തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്തിട്ട് ഒരു പുതിയൊരു വെസിക്കിൾ ഉണ്ടാവും. അതിലെ എന്താണ് ആൻറ്റിജനിക് പെപ്റ്റൈഡും, ആൻറ്റിജനിക് പെപ്റ്റൈഡ് എം എച്ച് എസ് സി മോളിക്യൂൾ ടുവിൻ്റെ ക്ലെഫ്റ്റിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ഈ വെസിക്കിള് വഴി ഈ എം എച്ച് എസ് സി മോളിക്യൂളിനെ ഈ കോംപ്ലക്സിനെ സെല്ലിൻ്റെ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.